മൊബൈലിന്റെ ഒരു കുഞ്ഞു സ്ക്രീനിൽ കൂടി അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഇത്രയും കൂടി വലിയ സ്ക്രീനിൽ കൂടി അല്ലെങ്കിൽ ടിവിയുടെ അതിലും വലിയ സ്ക്രീനിൽ കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പോ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലേക്ക് കടന്നു വരുന്ന ഞാനും പിന്നെ ഒരു കമന്റ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയ പിക്സ് ആയിട്ട് ആ കമന്റിന്റെ അവിടെയുള്ള വട്ടത്തിൽ കാണുന്ന കുഞ്ഞി പിക്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആ വാക്കുകളിലൂടെ അല്ലെങ്കിൽ അയക്കുന്ന മെയിൽസിലൂടെ അല്ലെങ്കിൽ മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഈവൻ ഫോട്ടോയിൽ കൂടെ കുഞ്ഞി വീഡിയോസിലൂടെ ഒക്കെ എന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന കുറെ ആളുകൾ, അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു എന്താണ് ശരിക്കും ആ ഒരു കടന്നു വരവ് എന്നല്ല ശരിക്കും അതിനെ പറയേണ്ടത്, ആ ഒരു എന്താണ് ആ ഒരു സ്നേഹം, ശരിക്കും ആ ഒരു സ്നേഹം ശരിക്കും അനുഭവിച്ച ഒരു വർഷമാണ് ഞാൻ 2018 എന്ന് പറയാം. അപ്പോ ഈ ഒരു വർഷത്തില് ഞാൻ ഒരുപാട് പേരെ എനിക്ക് മുഖാമുഖം കാണാൻ പറ്റിയിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കാണുന്നവരെ മാക്സിമം ഞാൻ എന്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ കുറെ പേര് എനിക്ക് മിസ്സായിട്ടുണ്ട്, എന്നാലും മാക്സിമം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഉള്ള കുറച്ച് മുഖങ്ങളാണ് ഞാൻ അത് നിങ്ങളിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം എനിക്ക് തോന്നുന്നു എന്റെ 2018 ഞാൻ ശരിക്കും ഒരു സന്തോഷത്തോടെ അവസാനിപ്പിക്കേണ്ടത് ശരിക്കും നിങ്ങളോടൊപ്പമാണ് ശരിക്കും. അപ്പോ ഈ 173,000 പേരുടെ ആ ഒരു മുഖങ്ങളിലൂടെ തന്നെയാണ് ഞാൻ ശരിക്കും ഇത് ആഘോഷിക്കേണ്ടത്. അപ്പൊ ആ മുഖങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കുറച്ച് മുഖങ്ങള്, എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുഖങ്ങള്, കുറച്ച് അവരുടെ വാക്കുകള് ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. എനിക്കിന്ന് അത്രേ പറയാനുള്ളൂ. കാരണം ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, താങ്ക്സ് എന്നതാണ്, അതായത് നന്ദി എന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന്. ശരിക്കും ഞാനത് എനിക്ക് തോന്നുന്നു ഞാനത് എപ്പോഴും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇമോഷണൽ, കാരണം ഇപ്പൊ എല്ലാരും പറയും ഞാനിപ്പോ ഇങ്ങനെ ഇതായത് നിങ്ങളുടെ ഇതുകൊണ്ടാണ്. അതൊക്കെ സാധാരണ ക്ലീശേ വാക്കുകളാണ്, അതൊക്കെ ഞാൻ എന്തായാലും പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്ക്, കുറച്ചെന്നല്ല കുറച്ചധികം പേർക്ക് മനസ്സിലാകും എന്താണ് എന്റെ മനസ്സിൽ നിന്ന് കറക്റ്റ് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത്, നത്തിങ് എൽസ്. അപ്പൊ എല്ലാവർക്കും ഈ വർഷം ഇങ്ങനെ കടന്നുപോയി, അടുത്ത വർഷം എല്ലാവരുടെയും നല്ല പ്രാർത്ഥനകൾ ദൈവം നടത്തി തരട്ടെ. എല്ലാവരുടെയും എന്താണ് ദുഃഖങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറട്ടെ. ഞാൻ എപ്പോഴും പറയണ പോലെ എല്ലാവർക്കും ഒരു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്നത്തെ ന്യൂ ഇയർ അല്ല ശരിക്കും 2018 അവസാനിപ്പിക്കാൻ പോകുമ്പോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് ദേ നമ്മുടെ ഫാമിലിയിലെ കുറച്ച് കുറച്ച് ആളുകളുടെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. ഞാൻ ഒരുപാട് പേരെ മിസ് ചെയ്ത് വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബത്തിലെ ഒരാള് എന്തെങ്കിലും ഒരു ചെയ്ത് കഴിയുമ്പോ ഓക്കെ കുഴപ്പമില്ല, അത് എന്റെ ഫാമിലി അല്ലേ, അവരെന്നങ്ങനെയൊക്കെ ചെയ്തും അതുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളത് അത് എന്താണ് മറക്കുക. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചിട്ടൊക്കെ, കാരണം എന്റെ ഫോൺ പോയായിരുന്നു അത്, ഞാൻ തായ്ലൻഡിൽ പോയപ്പോ കടലിൽ വീണായിരുന്നു എന്റെ ഫോൺ. അപ്പൊ അതിലുള്ള എല്ലാ സംഭവങ്ങളും പോയി. പിന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫോൺ ഇങ്ങനെ നന്നാക്കാനൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്റെ കയ്യിലുള്ള ഒരു കുറച്ച് മുഖങ്ങള്, എനിക്ക് ഒരുപാട് നന്ദിയുള്ള 173,000 മുഖങ്ങൾ, 173,000 കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ആ മുഖങ്ങളിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഓരോരോ മുഖങ്ങളുടെ കുറച്ച് വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ കാണുക. അപ്പോ ഇനി എന്താണ് കാണാം നമുക്ക് അടുത്ത വർഷം, ഈ ഒരു വർഷത്തിനേക്കാളും അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ടൈം കാണുവരെ എന്ന് പറയണതിന് മുമ്പ് ദേ വരണ വീഡിയോ എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോ നോക്കിക്കോ. ഹായ് മഞ്ജു, ഞാൻ ഡിംപിൾ ഗിരീഷ്, ബോംബെയിൽ നിന്ന് മോഹിനിയാട്ടം നടത്തുകയാണ്. ഞാൻ മഞ്ജുവിന്റെ കരിമഷി ലവർ ആണ്, അങ്ങനെ പറയാം. മഞ്ജുവിന്റെ ചാനലിലെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഞാൻ എത്ര തിരക്കിനിടയിൽ ഞാൻ മഞ്ജുവിന്റെ ഒരു വീഡിയോസും മിസ് ചെയ്യാറുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ അപ്പം തന്നെ കാണാറുണ്ട്. പലതും എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് എൻ്റെ സ്കിൻ, മുടി, ബോഡിയൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ വർക്കൗട്ട് ഒന്നും പണ്ടൊന്നും അത്ര കെയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. മഞ്ജുവിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കണ്ടപ്പോഴാണ് പിന്നെ നമുക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന് തോന്നിയിട്ടിപ്പം കുറേ കാലമായിട്ട് ഞാൻ, കുറേ നാളായിട്ട് ഞാൻ നന്നായിട്ട് എല്ലാ വീഡിയോസും മിക്കവാറും പറയുന്ന ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് തന്നെ വരുന്ന മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഒരുപാട് താങ്ക്സ്. ഇനി ഒത്തിരി ഒത്തിരി വീഡിയോസ് ചെയ്യാൻ കഴിയട്ടെ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ. ഹലോ, നമ്മുടെ ഫാമിലിയിലെ ഒരാളാണ് കേട്ടോ ഇത്.
ഹായ് 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 പറയും ഹായ് പറയും ഹായ് നമ്മുടെ ചക്കടുമായിട്ടുള്ള ഒരു കൊച്ചാണ് നിരഞ്ജന നിരഞ്ജന പ്രിയ പ്രിയ ഞങ്ങളിങ്ങനെ ഹഷ്തോലെ രാവിലെ സാറ്റർഡേ കോഫി കുടിക്കാനൊക്കെ എന്ന് വിചാരിച്ചിങ്ങനെ കേറുമ്പോഴാണ് അവിടെ ഇരുന്ന് ഒരാൾ ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കണ്ടി സംസാരിച്ചു. നിരഞ്ജന കുട്ടി ബൈ പറയൂ. ബൈ. ഹലോ. അപ്പൊ എന്റെ സബ്സ്ക്രൈബറിനെ കണ്ടു ഞാൻ ഓപ്പൺ മോളിൽ വെച്ച്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി എന്റെ അടുത്ത് ആള് വന്ന് സംസാരിച്ചപ്പോ. ആളുടെ പേര് പറഞ്ഞു. ഹായ്, ഞാൻ ശ്രുതി. ചേച്ചിയുടെ എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. എന്റെ പേര് അഖിൽ. എന്റെ ഹസ്ബൻഡാ. അപ്പൊ നിങ്ങളെ പറഞ്ഞോട്ടോ, ഇങ്ങനെ കുറെ പേര് എന്റെ അടുത്ത് കണ്ടിട്ട് പിന്നെ എന്നോട് വന്ന് മെസ്സേജ് ചെയ്യും കണ്ടു. പക്ഷെ ആരെന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാറില്ല. പക്ഷെ ആളെന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു. അപ്പൊ അതോടെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ഓക്കെ, ബൈ. അപ്പൊ ബൈ പറഞ്ഞേ. ഹലോ, ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാത്തിമ. ഫാത്തിമയുടെ ഹസ്ബൻഡ് ഹംദാൻ. ഇന്നിപ്പോ നാലാമത്തെ അഞ്ചാമത്തെ ആളാണെന്നോട് കാണുന്നത്. എന്തെങ്കിലും പറ ഫാത്തിമ. താങ്ക് യു. എന്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് യൂട്യൂബർ അല്ലേ എന്ന് വിചാരിച്ചു ചോദിച്ചിട്ട്. ഹലോ, എന്റെ സബ്സ്ക്രൈബറിനെ കണ്ടു ലുലു മോളിൽ വെച്ചിട്ട്. പേര് അശ്വതി എന്നാണ്. ആളിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ അശ്വതി? പ്രത്യേകിച്ച് അശ്വതിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും നല്ല ഹാപ്പി ആയി. ഇതാരാന്നറിയോ, നമ്മുടെ ഫാമിലിയിലെ ഒരാളാണ് സുനൈന. ഞങ്ങളിങ്ങനെ ഫോക്കസ് വാക്കിന്റെ അതിലേക്ക് കൂടി ഇങ്ങനെ നടക്കുമ്പോ ആളെ കണ്ടു. പറയില്ലെങ്കിലും ഒന്നുമില്ല, ആൾക്കൊന്നും പറയാനില്ല. ഇത് ആളുടെ അമ്മയാണ്. ഇതാരാണ്? അനിയൻ. സ്വരാജ്. ചേട്ടനാണ്. അപ്പൊ എല്ലാവരെയും കണ്ടു, ഞങ്ങള് ഹാപ്പി ആയി. അപ്പൊ ഓക്കെ, ബൈ സുനൈന. ഒരു ബൈ പറ. ഫാമിലി മെമ്പറിനെ കണ്ടിരിക്കുകയാണ്. പറയും കുട്ടി, പേര് ഗോപിക. ഗോപിക, ഇവിടെ ഉണ്ട് ഒരാള്. എന്റെ പേരെന്താ? കാർത്തിക. ഗൗരി. ഗൗരി, ഞങ്ങളെന്നെ ലുലു. ഹൈപ്പർ മാർക്കറ്റ്. പേരൊന്നും ഓർമ്മയില്ല. ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഓടി ഒന്ന് എന്റെ എത്തിക്കാൻ പറയുന്നത്. ഭയങ്കര വലിയ ഉണ്ടക്കണ്ണ കേട്ടാ ഞാൻ നോക്കി പേടിപ്പിക്കാണ്. എന്തെങ്കിലും എനിക്ക് പറ, ഒന്നും പറയാനില്ല. ആകെ സർപ്രൈസ്ഡ് ആണ്. അപ്പൊ ശരി, ഒരു ബൈ പറയപ്പാ. ബൈ. ശരണ്യകുട്ടി, ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ കണ്ട ആളാണ് ശരണ്യ. ട്രിവാൻഡ്രല്ലേ, മൂന്നാമത്തെ ആളാണ് കേട്ടോ കാണുന്നത്. എന്തെങ്കിലും പറയും ശരണ്യ. ചേട്ടനെ കണ്ടപ്പോ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, ചേട്ടനെ കണ്ടപ്പോ മനസ്സിലായില്ല. അപ്പൊ എനിക്ക് കുശുമ്പോ തന്നെയാണ്. ഇല്ല, ഹസ്ബൻഡും ബ്രദറും ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ട്. ഞാനിപ്പോ അവിടെ തൃശൂർ ബസ് സ്റ്റാൻഡിൽ ഓടി ഒന്ന് സംസാരിച്ചതാണ്. പേര് പറഞ്ഞു കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ അമ്മയുണ്ട് കേട്ടോ. അമ്മേനെ അമ്മേനെ എടുക്കണ്ടെന്നാ പറയുന്നത്. എന്തെങ്കിലും പറയാ കൃഷ്ണപ്രിയ. വളരെ പോസിറ്റീവ് ആണ് സമയമുണ്ട്. ചില എക്സസൈസ് എന്നാലും കാണാറുണ്ട്. എന്നാലും കണ്ടിട്ട് ഓടിയാണ് സംസാരിച്ചു. സ്റ്റൈല് ടോക്കിംഗ് മലയാളം. പാരഗണിലാണ് ലുലുവില്. അപ്പൊ രാത്രി ഇപ്പൊ എത്രയാ, 11 മണിയായല്ലേ. 11 മണിക്ക് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോ ഒരാളെന്റെ അടുത്ത് ഓടി വന്ന് പരിചയപ്പെട്ടതാണ്. നമ്മുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ. പേര് പറയാ കുട്ടി. ഷെമീന. കാലിക്കറ്റ്. അപ്പൊ ഷെമീനക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഷെമീന പറഞ്ഞു. വെയിറ്റ് ലോസ്. ഞാന് ഒരു 65 എബോ ഉണ്ടായിരുന്നു. ഇപ്പം മഞ്ജുവിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാനിപ്പം 55 എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് മഞ്ജുവിനോടാണ് താങ്ക്സ് പറയാനുള്ളത്, വേറെ ആരും ഇല്ല. അപ്പൊ കണ്ടപ്പോ ഞാൻ എക്സൈറ്റ്മെന്റിൽ ഓടി വന്നതാണ് മഞ്ജുവിനെ കാണാൻ വേണ്ടിട്ട്. കണ്ടപ്പോ തന്നെ ഓടി വന്ന്. അതെ, ഇവിടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇതെന്റെ മോള്. മോള് മോള് ഹായ് പറയൂ. ബേബി ഹായ്ക്ക. ഒരനിയനും കൂടി ഉണ്ടായിരുന്നു. അനിയൻ പക്ഷെ ഓടി.
അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കണ്ടു വന്നിട്ട് സംസാരിച്ചല്ലോ. ബൈ. ഹലോ, ഇത് റോഷ്ന സബ്സ്ക്രൈബർ, നമ്മുടെ ഫാമിലി മെമ്പർ ആണ്. ലൈഫ് സ്റ്റൈൽ അല്ല, മാക്സ് മാക്സിൽ വെച്ച് കണ്ടതാണ്. ഷോപ്പിംഗ്, ദിവാലി ഷോപ്പിംഗ് ആണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ്. ബൈ. ഹായ് മഞ്ജു ചേച്ചി, ഹായ് ഫ്രണ്ട്സ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു വലിയ കാര്യമാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണ്, ഞാൻ കുറച്ച് എന്താണ് കുറച്ചെന്നല്ല, ഞാൻ നന്നായിട്ട് കറുത്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്താ, എൻ്റെ ബോഡി അങ്ങനെ കുറേ ഇത് ചേഞ്ചസ് എനിക്ക് വരാം. ഏറ്റവും വലിയ കാരണം എൻ്റെ മഞ്ജു ചേച്ചി തന്നെയാണ്. എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ചേച്ചിയോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ലൈഫേ മാറ്റിമറിച്ചത്, ഞാൻ തന്നെത്താൻ എന്നെ മോട്ടിവേഷൻ ചെയ്ത് എന്നെ മാറ്റിമറിച്ചത് എല്ലാം ചേച്ചിയാണ്. ഞാനും ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തുടങ്ങാനും എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ ഡ്രസ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് എനിക്ക് എന്താ ഒരു എനിക്കറിയത്തില്ല, എനിക്കൊരു ഞാൻ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മൈൻഡോടെ എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. ചേച്ചിയുടെ ഒരു ഇത് കാരണം തന്നെ, ചേച്ചിയുടെ ഇത് ഫോളോ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ലൈഫിൽ കുറേ ഭാഗ്യങ്ങൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വഴിയെ നിങ്ങൾക്ക് പറയാം. എന്തായാലും എനിക്കറിയത്തില്ല, എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് ചേച്ചിയോട് എനിക്ക് നന്ദി പറയാനുണ്ട്. എൻ്റെ ലൈഫ് മാറ്റിയത് മൊത്തം എൻ്റെ ചേച്ചി തന്നെയാണ്. ലവ് യു ചേച്ചി, ലവ് യു, ലവ് യു, ലവ് യു ഉമ്മ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചിനെ. ഒരു സിനിമാ താരങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ചേച്ചിനെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു ചേച്ചി, ഐ ലവ് യു. ഞാൻ ലുലു മോളിൽ ലക്ഷ്യം കണ്ടെത്തിയ രണ്ടാളുകളാണ്. പറ പേര് പറയാം. പേര് മേഹന. മേഹന ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. മേഹനക്ക് കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ഷോക്കും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ചുമ്മാ ചിറ്റാൻ ഇറങ്ങി ഇതാണ് മിസ്റ്റർ ഹസ്ബൻഡ് മുത്ത്. അപ്പോഴാണ് നമ്മുടെ രണ്ടാൾക്കാരെ കണ്ടെത്തിയത്. എന്തെങ്കിലും അറിയാം? അത് ഞങ്ങൾ സ്ഥിരം ഈ ചേച്ചി യൂട്യൂബ് ചാനലിൽ കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോസിറ്റീവ് ഇത് തോന്നിയിട്ടാണ് കാണുന്നത്. പിന്നെ മേക്കപ്പിനെ പറ്റി അറിയില്ല, പക്ഷെ എന്തായാലും നമുക്കൊരു എന്തെങ്കിലുമൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് പോയിന്റ് ഉണ്ടാവും. ഏഹ് ചേച്ചിയുടെ എന്തെങ്കിലും സംസാരത്തിൽ അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട്. എന്തും പറയാനില്ലേ? ഇല്ല, പറയില്ല. അപ്പൊ ശരി, ബൈ.